മലയാള സിനിമയിൽ ത്രില്ലർ സിനിമകൾക്കും മാസ് സിനിമകൾക്കും തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായ ഒരാളാണ് എസ് എൻ സ്വാമി സർ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എസ് എൻ സ്വാമി സാറാണ്. ഒരു ബി ജി എം കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് എസ് എൻ സ്വാമി സാറിൻ്റെത്. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം സർ. സാറ്, സാറിൻ്റെ പേര് കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സി ബി ഐ സീരീസാണ്. സാറിന് അതിലേറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ്? അത് നാച്ചുറലി അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ആരായിരിക്കും? മമ്മൂക്കയാണോ? മമ്മൂട്ടി സാറ്. ഓക്കെ സാർ, എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിനെ? കാരണം വെച്ചാൽ അതൊരു അങ്ങനെ ഒരു ക്യാരക്ടർ അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. അത്രയും ഡിഗ്നിഫൈ ആയിട്ട് അത്രത്തോളം ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണമെങ്കിൽ അയാൾക്ക് മാത്രമേ പറ്റൂ. ഓക്കെ സാർ. അപ്പം ത്രില്ലർ സിനിമകളുടെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ സാറിന് ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കേണ്ടി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സാർ മനസ്സില്ലാ മനസ്സോടുകൂടി കൊന്നു കളഞ്ഞ കഥാപാത്രങ്ങളുണ്ടോ? ഞാൻ മനസ്സില്ലാ മനസ്സോടൊന്നും ആരെങ്കിലും ഇല്ല, കൊല്ലുന്ന സന്തോഷത്തോടെയാണ്, ജീവിപ്പിക്കുന്ന സന്തോഷത്തോടെയാണ്. ഓക്കെ സാർ. അപ്പോൾ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി സാറിൽ നിന്ന് സംവിധായകൻ എസ് എൻ സ്വാമി സാറിലേക്ക് എത്താനായിട്ട് ഒരുപാട് താമസിച്ചതുപോലെ തോന്നുന്നു, എന്തുകൊണ്ടാണ് സാർ? താമസിച്ചൊന്നുമില്ല, എനിക്കിപ്പോൾ തോന്നി, ഇപ്പോൾ ചെയ്തു. ഓക്കെ. താമസമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ സാർ. കാരണം താമസം ഉണ്ടാവണമെങ്കിൽ മൂന്നാല് ഘടകങ്ങൾ വേണം. എനിക്ക് പ്രോപ്പറായിട്ടൊരു പ്രൊഡ്യൂസറില്ല, പ്രോപ്പറായിട്ടൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ല, പ്രോപ്പറായിട്ടൊരു കഥ കിട്ടിയില്ല, അങ്ങനെ പല കാരണം പറയണ്ട. അങ്ങനെ ഒരു സംഭവമൊന്നും എനിക്കില്ല. ഇപ്പോൾ ഒരു കഥയുണ്ടായി, ആ കഥ ചെയ്യണം തോന്നി, ഞാൻ ചെയ്യണം. ഇതിൽ തിരക്കഥാകൃത്ത് എന്ന ഒരു ഇതാണോ അതോ സംവിധായകൻ എന്താണോ സാറിന് കൂടുതൽ സേഫ് ആയിട്ട് തോന്നുന്നത്, കംഫർട്ടബിൾ? പറഞ്ഞാൽ ഈ രണ്ടും വലിയ വ്യത്യാസമില്ല. ഇല്ല ഇല്ല. സംവിധായകൻ എന്ന് പറഞ്ഞാൽ തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പുറത്ത് കേൾക്കുന്നതും കാണണം വിചാരിക്കുന്നതുപോലെ ഒരുപാട് അന്തരങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനൊരു എഴുത്തുകാരെന്നുള്ളതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യും, എന്നിട്ട് വേണം ഞാൻ എഴുതാൻ. ആ സിനിമ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത് എൻ്റെ യുക്തിക്കും എൻ്റെ ഭാവനയ്ക്കും അനുസരിച്ച് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അയാൾ വിഷ്വലൈസ് ചെയ്യും, അതാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറിന് ഇത് രണ്ടും ഒരുപോലെ തന്നെ ഉള്ളൂ. അപ്പം ഈ സിനിമ സാറിൻ്റെ പിന്നെ ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത്ര തറവായിരിക്കില്ല. ഓക്കെ സാർ. അപ്പം സാറ് ധ്യാൻ ശ്രീനിവാസനെയും അപർണദാസിനെയും തന്നെയാണോ ഈ സിനിമ തൊടക്കം തൊട്ടേ? അങ്ങനെ ഒരു പേരൊന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല, എഴുതി കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ അവരുടെ ഡേറ്റ് കിട്ടി, അവരെ വെച്ച് ചെയ്യും. ഓക്കെ സാർ. അല്ലാണ്ട് അവർക്ക് വേണ്ടി ഇല്ലെങ്കിൽ അവരെ വെച്ച് ഇല്ലെങ്കിൽ അവരെ ശരിയാവുള്ളൂ, അങ്ങനെയൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ സാർ, സാറിൻ്റെ ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ത്രെഡ് ഉണ്ട്. അപ്പം ഇത് ഈ സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് കേട്ടു. അപ്പം ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അത് ഞാൻ ഈ പടത്തിൻ്റെ ഒരു ജേണൽ നമുക്ക് പറയാൻ പറ്റില്ല, വേറെ ഇതിനൊരു എക്സാമ്പിൾ ഇല്ല പറയാൻ. ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന പല പേരുകളും യോജിക്കില്ല ഇതുമായി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ജേണലിൽ എന്തെങ്കിലും പേരുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല, ഉണ്ടായിരിക്കാം ചിലപ്പോൾ, അറിയില്ല. ഓക്കെ സാർ. അപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ, അന്നത്തേതും ഇന്നത്തേതും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സാറിന് എങ്ങനത്തെ സിനിമകളോടാണ് താല്പര്യം? പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് കണ്ടാൽ രസിക്കണം. അപ്പം ഏത് രീതി ത്രില്ലർ തന്നെയാണോ സാറിന് കൂടുതൽ? എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ത്രില്ലർ മാത്രമൊന്നുമല്ല, എല്ലാം വിടും, എല്ലാം വിടും. കോമഡി, ഫിക്ഷൻ, അല്ലെങ്കിൽ ലവ്, ഫാമിലി, അഡ്വഞ്ചർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, എല്ലാം വിടും. അപ്പം സാർ ഇപ്പം തിരക്കഥാകൃത്തിൽ നിന്ന് സംവിധായകനിലേക്ക് എത്തി, സംവിധായകനിൽ നിന്ന് ഇനിയും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സാറ്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതൊക്കെ മതിയായി അപ്പം തന്നെ. ആണോ? ഇനിയും അവസരങ്ങൾ ലഭിച്ചാൽ സാർ അഭിനയിക്കുമോ? എനിക്ക് താല്പര്യമില്ല. ഇല്ല, തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധാനം തന്നെയാണ്. നാളെ നാളെ ഇതേപോലെ അന്ന് വല്ലപ്പോഴും തോന്നി ചെയ്താൽ ചെയ്യും. ചെയ്യും. കൂടുതലും തിരക്കഥ സംവിധാനം, ഇതാണ് സാറിന് താല്പര്യം? തിരക്കഥ സംവിധാനം അതെ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ കിട്ടിയാൽ ചെയ്യും. ഞങ്ങളോടൊപ്പം അഹല്യ ക്യാമ്പസിൽ വന്ന് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. താങ്ക് യു സോ മച്ച്. എനിക്കും തിരിച്ചു അതേ പറയാം. താങ്ക് യു സാർ.